നമസ്കാരം. പാനൂരിലെ ബോംബ് നിർമ്മാണം ഇതാദ്യമായല്ല. പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂർ പാനൂരിൽ പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും സി പി എം പ്രവർത്തകർ മരിച്ച കഥകളും ഒന്നും തന്നെ ഒരു പുതുമയുമുള്ളതല്ല. കണ്ണൂർ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തട്ടകമായ അന്നു മുതൽ ഇത് സ്ഥിരമായി നടക്കുന്നതാണ്. ചരിത്രം പരിശോധിച്ചാൽ സഖാക്കളുടെ ഭൂതകാലങ്ങളിൽ പലതും ബോംബെറിഞ്ഞ കഥകളും ബോംബ് കേസിൽ പ്രതികളായതും ഉള്ളവർ ഏറെയാണ്. ഇങ്ങനെ മരിക്കുന്നവരെ പാർട്ടി ആദ്യം ചെയ്യുന്നത് ഇവരെ തള്ളിപ്പറയലാണ്. ആദ്യം തള്ളിപ്പറയും, ഇവർ ക്രിമിനലുകളാണെന്നും ഗുണ്ടകളാണെന്നും പറഞ്ഞ് അവരെ മുദ്രകുത്തും. ഇവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയും. അവരെ ഗുണ്ടകളായി പ്രഖ്യാപിക്കുകയാണ് ഇവർ ചെയ്യുക. പാർട്ടി ചെല്ലും ചിലവും കൊടുത്തു നോക്കുന്നവരാണ് ഇങ്ങനെ മരിക്കുന്നതിൽ പലരും. ഒടുവിൽ സി പി എം പ്രവർത്തകരായ ഇവർ മരിച്ച് ഒരു വർഷത്തോളം കഴിയുമ്പോൾ അവർ രക്തസാക്ഷികളാകുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യുദ്ധത്തിൽ മരിച്ച ധീരയോദ്ധാവിനെ പോലെയാകും സി പി എം പാർട്ടികൾ പിന്നീട് ഇവരെ പുകഴ്ത്തുക. എല്ലാത്തിനും ഒടുവിൽ ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ അവരുടെ ചിത്രവും ചേർക്കപ്പെടും. സ്വന്തം പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്ത പാർട്ടി എങ്ങനെ ഒരു ഭരണത്തിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കും എന്നത് ഇപ്പോൾ പുറത്തുവരുന്ന അഴിമതികളിലൂടെ വ്യക്തമാവുന്നു. 2015 കണ്ണൂർ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു ബോംബ് സ്ഫോടനമുണ്ടായിരുന്നു. സി പി എം പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. 4 പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള സഖാക്കൾ പറഞ്ഞിരുന്നത്. അത് സ്ഥിരം പല്ലവിയാണെന്ന് നാട്ടുകാർക്കും അന്വേഷണ സംഘത്തിനും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം അവരെ തള്ളിപ്പറയുകയാണ് ചെയ്യുക. തൊട്ടടുത്ത വർഷം അവരെ രക്തസാക്ഷി പട്ടികയിൽ ചേർക്കും. പിന്നീട് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. രക്തസാക്ഷി മന്ദിരം ഒരുക്കുകയും ചെയ്യുന്നതാണ് സി പി എമ്മിൻ്റെ പതിവ് പരിപാടി. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിൻ്റെയും സുബീഷിൻ്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു. സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വക ഭൂമിയിലും എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2016 ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണവും നടത്തിയിരുന്നു. 2016 ജൂൺ 6 മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകൾ ചേർക്കപ്പെട്ടു. പ്രതികളെ സംരക്ഷിക്കൽ, പ്രവർത്തകരെ ഗുണ്ടായുസത്തിന് ഉപയോഗിക്കൽ, ഇതൊക്കെ സി പി എമ്മിന്റെ പതിവ് പല്ലവികൾ. ഇപ്പോൾ മരിച്ച ഷെറലിന്റെ വീട് സന്ദർശിച്ച പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ സഖാവും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. പിണറായി സർക്കാരിനോടും പാർട്ടിയോടും ഇപ്പോൾ പലർക്കും വിരുദ്ധ നിലപാട് തോന്നി തുടങ്ങിയിരിക്കുന്നു. സ്വന്തം മക്കളെയും ബന്ധുക്കളെയും ഉറ്റവരെയും പാർട്ടിക്ക് വേണ്ടി കൊലയ്ക്ക് കൊടുക്കാൻ ആരും തയ്യാറല്ല എന്നത് തന്നെയാണ് കാര്യം. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.